യുക്രൈന്റെ നാറ്റോ അംഗത്വത്തിൽ തീരുമാനമുണ്ടാക്കാനാകാതെ നാറ്റോ വാർഷിക യോഗം. അംഗത്വത്തിൽ വ്യക്തത വരുത്താതെ യുക്രൈന്റെ ഭാവിയിൽ ചർച്ച ചുരുക്കുകയാണ് നാറ്റോ ചെയ്തത്, ആ യോഗം ചെയ്തത്. അംഗത്വ സമയം തീരുമാനമാകാത്തത് അസംബന്ധമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. വിവരങ്ങളുമായി സിദ്ധാർത്ഥ് ഇപ്പോൾ ചേരുകയാണ്. സിദ്ധാർത്ഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാറ്റോ യോഗം യുക്രൈന്റെ അംഗത്വം സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത്? സിദ്ധാർത്ഥ്. തീർച്ചയായും, അതായത് നാറ്റോയുടെ യോഗത്തിന്റെ ആദ്യ ദിവസം, നാറ്റോ വാർഷിക യോഗത്തിന്റെ ആദ്യ ദിവസം ഏറ്റവും എല്ലാ രാജ്യങ്ങളും എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം യുക്രൈന്റെ ഭാവി നാറ്റോ ആണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു എല്ലാ രാജ്യങ്ങളുടെ, എല്ലാ അംഗരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും. ഒപ്പം യുക്രൈന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തു പോകണമെന്ന് ആദ്യ ദിവസം തന്നെ എല്ലാ രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള നടപടികൾ എല്ലാം ഉണ്ടാകും. F-16 വിമാനത്തിൽ യുക്രൈനിലെ സൈനികർക്ക് പരിശീലനം ഓഗസ്റ്റിൽ തന്നെ, അടുത്ത മാസം തന്നെ ആരംഭിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. പക്ഷേ യുക്രൈൻ എന്ന് നാറ്റോയുടെ അംഗമാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിനുള്ള ഒരു ടൈം ടേബിൾ, ഒരു ടൈം ഷെഡ്യൂൾ പോലും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുക്രൈനിലെ ഈ നാറ്റോ യോഗം അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ ബൈഡൻ യൂറോപ്പിലേക്ക് വിമാനം കയറുന്നതിന് തൊട്ടു മുമ്പ് ബൈഡൻ പറഞ്ഞ ഒരു കാര്യം, അതിനുവേണ്ടി യുക്രൈൻ പാകമായിട്ടില്ല, നാറ്റോ അംഗരാജ്യമാകാൻ വേണ്ടി യുക്രൈൻ പാകമായിട്ടില്ല എന്ന നിലയ്ക്ക് ഒരു പ്രതികരണം നടത്തിപ്പോയിരുന്നു. അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി പോകുന്നുണ്ട്. ഏതായാലും കൃത്യമായി പ്രസിഡന്റ് സെലിൻസ്കി, യുക്രൈന്റെ പ്രസിഡന്റ് വോളോദിമിർ സെലിൻസ്കി പറയുന്നത് തീർച്ചയായും അതിനൊരു ടൈം ടേബിൾ തയ്യാറാകാത്തത് അസംബന്ധമാണ്, അബ്സർഡ് ആണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണം നടത്തി പോകുകയാണ്. മാത്രമല്ല നാറ്റോ നേതൃത്വത്തിന് അതിന് ധൈര്യമില്ല. യുക്രൈന്റെ അംഗത്വം ഏത് രൂപത്തിൽ എന്ന് ഉണ്ടാകുമെന്ന നിലയ്ക്കുള്ളൊരു പ്രഖ്യാപനം നടത്താനുള്ള ധൈര്യക്കുറവ് കാണിക്കുകയാണ് നാറ്റോ എന്നുള്ള പ്രതികരണം നടത്തി പോകുന്നുണ്ട് വോളോദിമിർ സെലിൻസ്കി. ഏതായാലും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വോളോദിമിർ സെലിൻസ്കി, നാറ്റോ വാർഷിക യോഗത്തിന്റെ വേദിയിലേക്ക് എത്താൻ വേണ്ടി വിമാനം കയറിയിട്ടുണ്ട്, അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്നത് യുക്രൈൻ അംഗത്വം വൈകുമ്പോൾ പോലും സ്വീഡന് അംഗത്വം നൽകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുണ്ട്. ഹംഗറിയും തുർക്കിയുമാണ് അതിന് തടസ്സമായി നിന്നിരുന്നത്. ഹംഗറി സമ്മതം മൂളിയതോടെ ഇനി വേണ്ട സമ്മതം വേണ്ടത് തുർക്കിയുടെ സമ്മതമായിരുന്നു. തുർക്കി ഏറ്റവും ഒടുവിൽ മൂന്ന് പേരും ഇരുന്ന്, അതായത് നാറ്റോയുടെ തലവൻ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്, ഒപ്പം തൊയ്പ് ഉർദുഗാൻ, തുർക്കിയുടെ പ്രസിഡന്റ് തൊയ്പ് ഉർദുഗാൻ, ഒപ്പം സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണും, ഇവർ മൂന്ന് പേരും ഇരുന്ന് ഏകദേശം 3-4 മണിക്കൂർ നേരം ഇരുന്ന് ചർച്ച ചെയ്ത് ഒടുക്കം തൊയ്പ് ഉർദുഗാൻ സമ്മതം മൂളി നാറ്റോ അംഗത്വത്തിന് സ്വീഡന് അംഗീകാരം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ ഔദ്യോഗിക ഭാഷ്യമായി നാറ്റോയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. അതോടെ സ്വീഡൻ ഏറ്റവും പെട്ടെന്ന് തന്നെ അംഗമാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനം അംഗരാജ്യമായി മാറിയത് സ്വീഡന്റെ അയൽരാജ്യമായ ഫിൻലൻഡ് ആണ്. അപ്പോ സ്വീഡനും, അതായത് ആ നൂതിക് മോഡലിന്റെ അകത്തുള്ള കൂടുതൽ രാജ്യങ്ങൾ നാറ്റോയുടെ ഭാഗമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാറ്റോ വാർഷിക യോഗത്തിൽ ചർച്ചയാകുക, അത് അമേരിക്ക യുക്രൈൻ ക്ലസ്റ്റർ ബോംബ് ഇടപാടാണ്. അമേരിക്ക യുക്രൈനിലേക്ക് ഇത്തരത്തിൽ വലിയ ആൾനാശം വിതയ്ക്കാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിൽ വലിയ തർക്കവിതർക്കങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെതിരെ ഏറ്റവും ശക്തമായി യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ വിമർശനം അഴിച്ചുവിടുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണം അത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ഷൊയ്ഗുവിന്റേതാണ്. അദ്ദേഹം പറയുന്നത്, ക്ഷമിക്കണം, റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, റഷ്യയുടെ പ്രതിരോധ മന്ത്രി സെർജി ഷൊയ്ഗു പറയുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്ക ഈ രൂപത്തിലുള്ള ആൾനാശം വിതയ്ക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമുനമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ റഷ്യക്കും അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിതമാകുമെന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഭീഷണി ചെലുത്തുകയാണ് സെർജി ഷൊയ്ഗു റഷ്യയുടെ ഭാഗത്ത് നിന്ന്. ആ രൂപത്തിലുള്ള ചർച്ചകളാണ് നാറ്റോ വാർഷിക യോഗത്തിൽ നടക്കാൻ പോകുന്നത്. ഏതായാലും ജോ ബൈഡൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, വിൽനിയസിലെ ഈ യോഗത്തിൽ, ലിത്വാനിയയിലെ വിൽനിയസിലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നത് തന്നെ ജോ ബൈഡൻ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ഋഷി സുനാക്ക് അടക്കമുള്ള, കിങ് ചാൾസ് അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ചതിന് ശേഷമാണ്. ഇതിനുശേഷം അദ്ദേഹം ഫിൻലൻഡ് കൂടി സന്ദർശിക്കുന്നുണ്ട് ജോ ബൈഡൻ. ശരത്.
ശരി സിദ്ധാർത്ഥാണ്, നാറ്റോ യോഗവുമായി ബന്ധപ്പെട്ട് യുക്രൈൻ്റെ അംഗത്വം സംബന്ധിച്ച ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പുതിയ തീരുമാനം, അതിലുള്ള സെലൻസ്കിയുടെ യുക്രൈൻ്റെ അതൃപ്തി, ഇതെല്ലാം അടങ്ങുന്ന സാഹചര്യം ഇപ്പോൾ വിശദീകരിച്ചത്.